തൃശൂരിലെ തോൽവിയിലും ഡി സി സി ഓഫീസിലെ സംഘർഷത്തിലും കെ പി സി സി നടപടിക്ക് ജോസ് വെള്ളൂരിനോട് രാജിക്കത്ത് സമർപ്പിക്കാൻ കെ പി സി സി നിർദ്ദേശം നൽകി വി കെ ശ്രീകണ്ഠന് ഡി സി സി പ്രസിഡന്റിന്റെ ചുമതല നൽകും നടപടികളിലേക്ക് കെ പി സി സി കടക്കുന്നു ഓഫീസിലുണ്ടായ കയ്യാങ്കളി അതിനപ്പുറത്തേക്ക് കെ മുരളീധരന്റെ ആരോപണം അത് സംസാരിച്ചു തീർക്കാം എന്നതിലെ പരാജയം ഇതെല്ലാം മുൻനിർത്തി എത്തരത്തിലുള്ള നടപടിയിലേക്കാണ് കോൺഗ്രസ് കടക്കുന്നത് ധന്യ തൃശൂർ ഡി സി സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ വഷളായി എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ കെ പി സി സി നേതൃത്വത്തിനുള്ളത് അതിനാൽ തന്നെ ഉടൻ തന്നെ നടപടികളിലേക്ക് നീങ്ങുകയാണ് ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂരിനോട് രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം യു ഡി എഫിന്റെ ജില്ലാ കൺവീനർ സ്ഥാനത്ത് നിന്നും എം ബി വിൻസെന്റിനോടും ഒഴിയണമെന്ന നിർദ്ദേശം കെ പി സി സി നേതൃത്വം നൽകി കഴിഞ്ഞിരുന്നു പാലക്കാട് എം ആയ വി കെ ശ്രീകണ്ഠനാണ് പകരം താൽക്കാലികമായി തൃശ്ശൂർ ഡി സി സിയുടെ ചുമതല നൽകുക ഇതിനു പുറമെ ഒരു അന്വേഷണ കമ്മീഷനെ കൂടി വെക്കും ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന് അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അന്വേഷണ കമ്മീഷന്റെ പരിധിയിലേക്ക് തൃശൂരിലെ കെ മുരളീധരന്റെ തോൽവി തുടർന്ന് അവിടെ ഉണ്ടായ ഡി സി സി ഓഫീസിലുണ്ടായ സംഘർഷം അങ്ങനെ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പരിഗണിക്കണം എന്ന നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത് തൃശൂരിൽ സംഘടനാപരമായ വീഴ്ചകൾ കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ നേതൃത്വത്തിനും ഇപ്പോൾ സംശയങ്ങളൊന്നുമില്ല പക്ഷെ അത് കൂടുതൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം നടപടികളിലേക്ക് പോയാൽ മതി എന്നായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ തൃശ്ശൂർ ഡി സി സി ഓഫീസിലുണ്ടായ കയ്യങ്കളി കൂടിയായതോടെ അത് പാർട്ടിക്ക് സംസ്ഥാനത്ത് ഉന്നതമായ വിജയം നേടാൻ കഴിഞ്ഞിട്ടും ഇത്തരം കാര്യങ്ങൾ വലിയ രീതിയിലുള്ള കോട്ടം ഉണ്ടാക്കുന്നു എന്ന് കണക്കാക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരക്കിട്ട നീക്കങ്ങളിലേക്ക് കെ നേതൃത്വം പോയിരിക്കുന്നത് ഇന്ന് തിരുവനന്തപുരത്ത് കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ തിരികെ എത്തും തിരികെ എത്തിക്കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും ഉണ്ടാകും തന്നെയാ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് ഇത്രയധികം ജയ ജയത്തിൽ ഇത്രയധികം സീറ്റുകൾ നേടി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ജോസ് വല്ലുവിനെതിരെ മാത്രമാണ് അപ്പോൾ കെ എസ് യുവിനെതിരെ കൂടിയൊരു നടപടിയിലേക്കോ അല്ലെങ്കിൽ തീരുമാനങ്ങളിലേക്കൊക്കെ കോൺഗ്രസ് കടക്കുന്നുണ്ടെങ്കിൽ അത് ഇനിയും ഉണ്ടാക്കുന്ന നാണക്കേട് അത് എത്രത്തോളമാണ് അതിനെ എങ്ങനെ മറികടക്കാനാകും പ്രത്യേകിച്ച് കെ മുരളീധരൻ്റെ കാര്യങ്ങൾ ആ ഭാഗത്ത് മറ്റൊരു രീതിയിൽ നടക്കുന്നുമുണ്ട് തീർച്ചയായും ഇക്കാര്യത്തിൽ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പര്യടനം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ അടക്കം ജില്ലാ നേതൃത്വത്തിന് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കൃത്യമായ ധാരണകളുണ്ട് പല നേതാക്കളും പ്രത്യേകിച്ച് തൃശ്ശൂരിലെ പല മുതിർന്ന നേതാക്കളും വിവിധ ഗ്രൂപ്പുകളായി വിവിധ സങ്കേതങ്ങളായി നിലകൊള്ളുന്നു എന്നതടക്കമുള്ള ആക്ഷേപങ്ങളൊക്കെ ശക്തമാണ് ഇക്കാര്യമൊക്കെ പരിഹരിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് തന്നെ പോകേണ്ടി വരും എന്നും ഇപ്പോൾ നേതൃത്വം തിരിച്ചറിയുന്നു ഒരു തൃശൂർ ഡി സി സിയെ തന്നെ പൂർണമായും മരവിപ്പിച്ചേക്കാം അതിനെ പിരിച്ചുവിട്ടുകൊണ്ടായിരിക്കും താൽക്കാലിക ചുമതലയിലേക്ക് കാര്യങ്ങൾ വരിക അത് അതിനാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ നടപടി എന്നുള്ള നിലയിലല്ല ഇതിനെ ഇപ്പോൾ കൊണ്ടുപോകാൻ നേതൃത്വം ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഇപ്പോൾ ഉള്ള നടപടികൾ ആദ്യഘട്ടമാണ് അതിനുശേഷം കൂടുതൽ വിശദമായ പരിശോധനകൾ നടത്തണം ആ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ഡി ഓഫീസിലെ കയ്യാങ്കളി അടക്കമുള്ളവയിൽ കുറ്റക്കാരായ മുഴുവൻ പേർക്കെതിരെയും പാർട്ടിതല നടപടി വേണം എന്ന തീരുമാനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ നേതാക്കൾക്കിടയിൽ ധാരണയുണ്ടായിട്ടുള്ളത് അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് വി കെ ശ്രീകണ്ഠന് ചുമതല താൽക്കാലികമായി കൈമാറുകയും ജോസ് ബാക്കിയുള്ളവർക്കെതിരെ കൂടി വരും അത് അന്വേഷണ കമ്മീഷന്റെ അതായത് തൃശൂരിലെ നേതാക്കളോട് ഇപ്പോ വിൻസെന്റ് അനിലക്കര ഇപ്പൊ ജോസ് വള്ളൂർ ഇവരോടൊക്കെ മാറി നിൽക്കാൻ ദേശീയ നേതൃത്വം തന്നെ ആവശ്യപ്പെടുന്ന ദില്ലിയിലുള്ള നേതാക്കൾ ഒരേ സ്വരത്തിലാണ് അത് പറഞ്ഞത് അപ്പം അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പൊട്ടിത്തെറി ഇപ്പോൾ തന്നെ രണ്ടും മൂന്നും വിഭാഗമായിട്ട് കിടക്കുന്ന കോൺഗ്രസിൽ ഇപ്പോൾ എടുക്കുന്ന ദേശീയതല എടുക്കുന്ന തീരുമാനം ദേശീയ നേതാക്കൾ പറഞ്ഞ തീരുമാനം പോലും ഇനിയും ഒരു പൊട്ടിത്തെറിയിലേക്കും പ്രശ്നത്തിലേക്കും മാത്രമല്ലേ ഇതിനെ കൊണ്ടുപോവുകയുള്ളൂ ഇനി ഇതിനപ്പുറമൊന്നും തൃശൂരിൽ സംഭവിക്കാനില്ല എന്ന വിലയിരുത്തലാണ് നേതൃത്വത്തിനുള്ളത് അതുകൊണ്ട് തന്നെ പാർട്ടിക്കിടെ പ്രതിച്ഛായ മോശമാക്കാൻ കഴിയുന്നതെല്ലാം തൃശൂരിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് വിലയിരുത്തുന്നു ഇനിയിപ്പോൾ അതിനെ കറക്റ്റീവ് ആണ് വേണ്ടത് എന്നിടത്തേക്ക് നേതാക്കൾ എത്തിച്ചേർത്തിട്ടുണ്ട് അതിനാൽ തന്നെയാണ് ഡി പ്രസിഡന്റിൽ നിന്ന് തന്നെ ശുദ്ധികലശ നടപടികൾക്ക് തുടക്കമാകുന്നത് എന്നാണ് നേതൃത്വം വിശദീകരിക്കുന്നത് അതായത് തെറ്റ് ചെയ്തിട്ടുള്ള ഒരു നേതാവിനെയും വെറുതെ വിടേണ്ടതില്ല എല്ലാവർക്കെതിരെയും നടപടി എടുത്തുകൊണ്ട് മുന്നോട്ടു പോകുക ം എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളിൽ കൂടിയാലോചനകൾ പുരോഗമിക്കുന്നത് പക്ഷേ തൃശൂരിലേക്ക് കടക്കും തൃശൂരിൽ അത്രയധികം നേതാക്കൾ ഉണ്ടായിട്ടും വി കെ ശ്രീകണ്ഠനിലേക്ക് ഈ താൽക്കാലിക പദവി എങ്ങനെ പോയി എന്ന കാര്യത്തിൽ പോലും അവിടെ വലിയ വിമർശനവും പരാതികളും ഒക്കെ ഉയരാനല്ലേ സാധ്യത അതിനുള്ള സാധ്യതകൾ കുറവാണ് കാരണം ഇപ്പോൾ തൃശ്ശൂരിലുള്ള നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ മറ്റൊരു ജില്ലയിലുള്ള നേതാവിന് താൽക്കാലികമായി ചുമതല നൽകുക എന്നതൊരു സംഘടനാപരമായ സാധാരണ നടത്താറുള്ള ക്രമീകരണം മാത്രമാണ് അതൊരു സ്ഥിരം സംവിധാനമല്ല എന്നിരിക്കെ അതിനെ ഒരു പൊട്ടിത്തെറയിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടമുണ്ടാവില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ധന്യ തൃശ്ശൂരിൽ പാർട്ടിക്ക് കോട്ടം വരാൻ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്ന വിലയിരുത്തലാണ് നേതൃത്വത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ഇനി

വോട്ട് ബി ജെ പിക്ക് കൊണ്ടു കൊടുത്തത് സി പി എം ആണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് ഉയർത്തിയ സാഹചര്യത്തിലാണ് ഇത്രയധികം പ്രശ്നം തൃശൂരിൽ വരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അവർ സെൽഫോൾ ആവില്ലേ കോൺഗ്രസിനെ സംബന്ധിച്ച് ആ ആരോപണങ്ങളും പിന്നീടുണ്ടായ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകളും സ്വാഭാവികമായും അത് രാഷ്ട്രീയമായി ഇപ്പോഴുണ്ടായ സംഭവങ്ങളെല്ലാം തൃശൂരിൽ പാർട്ടിക്ക് തിരിച്ചടിയാകുന്നു എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് തന്നെയാ ഈ നടപടികളിലേക്ക് ഇപ്പോൾ കെ പി സി സി നേതൃത്വം പോയിരിക്കുന്നത് തൃശ്ശൂരിലെ സംബന്ധിച്ചിടത്തോളം തൃശൂരിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ അതായത് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ സി പി എമ്മിൻ്റെ പങ്കാളിത്തം കൂടി ഉണ്ട് എന്ന രീതിയിൽ അതിനെ രാഷ്ട്രീയമായി മുന്നോട്ട് കൊണ്ടുവരാനായിരുന്നു കെ പി സി സി നേതൃത്വം തുടക്കത്തിലെ ശ്രമിച്ചത് പ്രതിപക്ഷ നേതാവിന്റെയും അതുപോലെ തന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെയും ഒക്കെ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തെക്കുറിച്ചുള്ള ആദ്യ പ്രതികരണങ്ങൾ നമ്മൾ അത് കണ്ടതാണ് പക്ഷേ അതിനെ ആ രാഷ്ട്രീയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിന് കഴിയാത്ത പ്രതിസന്ധി സൃഷ്ടിച്ചത് ആ കോൺഗ്രസിലെ അവിടുത്തെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു കെ മുരളീധരൻ തന്നെ ആദ്യം തന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിനെതിരെ പരാമർശങ്ങളുമായി രംഗത്ത് വരുന്നു പിന്നാലെ ജോസ് വള്ളൂരിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കെ പി സി ഡി സി സി ഓഫീസിനു മുന്നിൽ ചില പ്രതിഷേധങ്ങൾ രൂപം കൊള്ളുന്നു പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നു ഇങ്ങനെ പോയി അവിടെ പൊട്ടിത്തെറി കോൺഗ്രസിന് മറ്റ് രാഷ്ട്രീയമായി മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത വിധമുള്ള പൊട്ടിത്തെറി